നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് എയ്റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വനിതാദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് പ്രേക്ഷകർക്കറിയാം, നമ്മൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 8 മണി വരെ നമ്മളൊരു വിമൻസ് ഡേ സ്പെഷ്യൽ, ഒരു മാരത്തൺ പോലെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമുകൾ കൊണ്ടുപോകുന്നത്. എല്ലാ പ്രോഗ്രാമിലും ഈ മേഖലകളിൽ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളായിട്ടുള്ള നിരവധി സ്ത്രീകളെ നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത് തന്നെ തിരുവനന്തപുരത്തുള്ള ദ റീഡിംഗ് റൂം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതിൽ നിന്നാണ്. ഈ റീഡിംഗ് റൂം എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരു സംശയം തോന്നാം, എന്തായിരിക്കാം അത്? കാരണം അധികം ആർക്കും അത്തരത്തിൽ കേട്ടു പരിചയമില്ലാത്ത ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഈ ലൈബ്രറി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്കറിയാം, ബുക്ക് സ്റ്റോളിൽ പോകുന്നു, അവിടുത്തെ ബുക്ക് എടുത്ത് വായിക്കുന്നു, അതേക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തായിരിക്കാം ഈ റീഡിംഗ് റൂം? ഇതൊരു കമ്മ്യൂണിറ്റി സ്പേസ് ആണ്, പുതുതലമുറയിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇത്തരത്തിൽ നൂതനമായിട്ടുള്ള ഒരു ആശയം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ അവർണ ഗോപിനാഥാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് ഈ റീഡിംഗ് റൂം എന്നുള്ളത്. ഈ കോൺസെപ്റ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? എനിക്ക് ഓർമ്മ ഉള്ള കാലം മുതൽ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് ബുക്സ് ഇല്ലാത്ത ഒരു സമയം ഓർമ്മയില്ല. അപ്പൊ ഞാൻ വളരുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ പേരൻസ് രണ്ടുപേരും ആർമി ഓഫീസേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് എല്ലാം 1.5-2 ഇയേഴ്സ് ട്രാൻസ്ഫർ ആവും. ഒരു സ്കൂളിലിരുന്ന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി വരുമ്പോഴത്തേനും അവര് മാറിപ്പോവും, അല്ലെങ്കിൽ ഞങ്ങൾ മാറിപ്പോവും. അങ്ങനെ ഒരിടത്ത് 2-3 വർഷത്തിന് കൂടുതൽ ഞാൻ നിന്നിട്ടില്ല. ആ സമയത്തൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എന്റെ ലൈഫിൽ നിന്നിട്ടുള്ളത് ബുക്സ് തന്നെയാണ്. അപ്പൊ എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു ബുക്സും സ്റ്റോറീസും റീഡിങ്ങും. ആ ഒരു എനിക്ക് ഒത്തിരി റിലേറ്റബിൾ ആയിട്ടും എനിക്കൊരു ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടി സോളിഡ് ആയിട്ട് എന്റെ ലൈഫിൽ നിന്നത് അതായിരുന്നു. അപ്പൊ ഓൾറെഡി എനിക്ക് പണ്ടൊട്ടേ അറിയാം, എനിക്ക് തോന്നുന്നു വായിക്കുന്ന എല്ലാവരും ചോദിച്ചാൽ അവർ പറയും എപ്പോഴെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിലോ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ബുക്ക് കഫേ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ഡ്രീം എല്ലാ റീഡേഴ്സിനും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു മോനുണ്ട്. ഇപ്പൊ മോൻ ഒരു 2-3 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഫീലിംഗ് വന്നു, ഞങ്ങളുടെ ചൈൽഡ്ഹുഡിനെക്കാളും വളരെ ഡിഫറെന്റ് ആണ് ഇപ്പോഴത്തെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അവർക്കൊരു ഓടി നടന്ന്, അല്ലെങ്കിൽ അവർ ഇന്ററാക്ട് ചെയ്ത്, അവർക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് നടന്ന് വേറെ പിള്ളേരായിട്ട് കളിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒത്തിരി കുറഞ്ഞു. അവരൊരു ഒരു സ്കൂളിൽ പോന്നു, പിന്നെ വേറെ ക്ലാസ്സിൽ പോന്നു, വീട്ടിലാണെങ്കിൽ പോലും 2-3 അഡൾട്സിന്റെ കൂടെയാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് വേണം. എനിക്ക് കിട്ടിയ ഒരു ബുക്സിന്റെ അടുത്തും സ്റ്റോറീസിന്റെ അടുത്തും കിട്ടിയ വേറെ പിള്ളേരായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണം. പിന്നെ ട്രിവാൻഡ്രത്ത് ജനിച്ച് വളർന്ന അല്ലാത്തതുകൊണ്ടും കൂടി ഞാൻ ഇവിടെ ഒരു ഔട്ട്സൈഡറായിട്ടാണ് കുറേ വർഷം ജീവിച്ചത്. അപ്പോൾ അതുപോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് വന്നിരിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി സ്പേസ് വേണം, അവരുടെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ്. അങ്ങനെ പല പല രീതിയിലാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ലൈബ്രറി എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് ഭയങ്കര പരിചയമാണ്, എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് ഫ്രീ സ്പേസിൽ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാം, പോയിരിക്കാം, ഇഷ്ടമുള്ള ബുക്ക് വായിക്കാം, തിരികെ വരാം, അത്തരത്തിൽ കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതിൽ നിന്ന് ഈ റീഡിംഗ് റൂം അതെങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിണ്ടാതെ വന്ന് ബുക്ക് വായിക്കണം എന്നുള്ളതല്ലായിരുന്നു റീഡിംഗ് റൂമിന്റെ കോൺസെപ്റ്റ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് പറയാത്തത് പോലും, ഇതൊരു ലൈബ്രറി ആണെന്ന് ഞാൻ പറയാത്ത മെയിൻ റീസൺ അതാണ്. ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഇപ്പൊ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇവര് ഭയങ്കര സ്ട്രക്ചേർഡ് ആണ് ഇവരുടെ ലൈഫ്. സ്കൂളിൽ ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ ടീച്ചർമാർ അവരെ മിണ്ടാതിരുന്ന് കേൾക്കണം. അതുകഴിയുമ്പോൾ അവർ ചിലപ്പോൾ ട്യൂഷനോ ഡാൻസ് ക്ലാസ്സിനോ സ്പോർട്സിനോ ഒക്കെ പോകുമ്പോൾ എല്ലായിടത്തും അതാത് ഡിസിപ്ലിൻ ഉണ്ട്, അത് നെസസറി ആണ്. പക്ഷെ നമ്മള് വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പം, നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുന്നു, നമ്മൾ ഡിസഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വേറെ ഐഡിയ ഉണ്ട്, അത് നമ്മളെല്ലാവരും നമ്മളെ മോണിറ്റർ ചെയ്യാതിരിക്കുമ്പം നമ്മൾ ആരാണോ, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളുടെ പേഴ്സണാലിറ്റി ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ എന്റെ മോൻ എന്നെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഒരു സ്പേസ് കുറവാണ്. ഫ്രീ ആയിട്ട് ഓടി നടക്കുന്ന ഒരു കുട്ടി വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ടോയ് എടുത്തോണ്ട് പോകുന്നു. അപ്പൊ അത് എടുത്തോണ്ട് പോകുമ്പോഴത്തേനും നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ചില പിള്ളേർ കരയും, ചില പിള്ളേർ കംപ്ലെയിന്റ് ചെയ്യും, ചില പിള്ളേർ തിരിച്ചുപോയി അത് തട്ടിപ്പറിച്ച്. പക്ഷെ ഇതെല്ലാം നമ്മളുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. അത് ഫ്രീ ആയിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റണം, അവർക്ക് അവരാരാണെന്നുള്ളത് മനസ്സിലാവണം. നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു കഥ വായിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അപ്പൊ വേറൊരു കുട്ടി പറയുന്നു അല്ലേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ആ ഒരു അവർക്ക് ആ ഒരു
ഫ്രീ കോൺവെർസേഷൻ, ടീച്ചേഴ്സും പേരൻസും മിണ്ടാതിരിക്കും ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിലായിരുന്നു തുടക്കം. ആ ഒരു സ്പേസ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് എ ലൈബ്രറി നിങ്ങൾ വന്ന് മിണ്ടാതിരുന്ന് ബുക്ക് വായിച്ചിട്ട് പോകണം എന്നുള്ളതല്ല. എല്ലാരും മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, നെറ്റ്വർക്ക് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്സ് എല്ലാവർക്കും ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും സ്ട്രോങ് സൂട്ട് എന്ന് പറയുന്നത് ബുക്സും റീഡിംഗും ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു മീഡിയം ആക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ബുക്സ് വായിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു ക്യാരക്ടർ മോഡുലേഷൻ, ഇതിലേക്കൊക്കെ എങ്ങനെ ഒരു റീഡിംഗ് ഹാബിറ്റിനെ കൊണ്ടുവരാം എന്നുള്ളത് കൂടി ആണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അർച്ചന ഗോപിനാഥിനൊപ്പം നമുക്കൊപ്പം ഇപ്പോൾ മറ്റ് വായനാ ലോകത്തെ പ്രതിഭകളായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അവരെയും കൂടി പരിചയപ്പെടാം. അപ്പൊ ഹായ്, മൈ നെയിം ഈസ് ഗായത്രി. ഞാൻ അർച്ചനയുടെ കൂടെ വർക്ക് ചെയ്യുന്ന റീഡിംഗ് റൂമിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് പുള്ളിക്കാരിയോടൊപ്പം വർക്ക് ചെയ്യുന്നു. അപ്പം ഗായത്രിയും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇനി ഇവിടെ ഈ റീഡിംഗ് റൂമിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള 3 പേരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. Hi, my name is Sana. So I've been coming here for a little while to read, to draw, to be a part of the community, to interact. And it's been amazing. The community is literally out of this world. You won't find anything like this in Trivandrum at least. Yeah, it's been a great experience. തീർച്ചയായും. ഈ ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രമല്ല, ആക്ച്വലി ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇപ്പം 8 വർഷം മുമ്പ് ഇവരിത് ആരംഭിക്കുമ്പം എവിടെയും ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പായിട്ടും പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ വരും, ഇങ്ങനെയുള്ള റീഡിംഗ് റൂമുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണ് ഇവിടെ മെമ്പർ ആയത്? ഞാനൊരു ഒരു 3-4 മന്ത്സ് കഴിഞ്ഞു, അതിന് മുന്നെയാണ് ഞാനൊരു ട്രെയിനിൽ യാത്രയിൽ ഒരു ഒരാളെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടലിൽ നിന്നാണ് ഞാനിങ്ങനെ റീഡിംഗ് റൂമിനെ കുറിച്ച് അറിഞ്ഞത്. ലൈക്ക് ഐ വാസ് റീഡിംഗ് എ ബുക്ക് അറ്റ് ദ ടൈം. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ എന്നോട് ആ ബുക്ക് എന്താണ് എന്നൊക്കെ സംസാരിച്ചു തുടങ്ങി. ആൻഡ് ദാറ്റ്സ് ഹൗ ഹീ ഇൻട്രൊഡ്യൂസ് മീ ടു റീഡിംഗ് റൂം. നെക്സ്റ്റ് ഡേ ഞാൻ ട്രാവൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ജോയിൻ ചെയ്യാറല്ലേ. അതെ, ഹായ്, എന്റെ പേര് ഫർഹാന. ഞാന് എനിക്ക് തോന്നുന്നു 2017 ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. ലൈക്ക് ഐ ജസ്റ്റ് സോ ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്ക് ഇവിടെ വരണം എന്ന് തോന്നി ഞാൻ വന്നതാണ്. ഒരു പോയട്രി ഇവന്റ് ആയിരുന്നു അത്. ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഐ സോ ദ വൈബ്, എങ്ങനെയായിരുന്നു ആൾക്കാർ, ലൈക്ക് വി കെയിം ഇൻ ആസ് സ്ട്രേഞ്ചേഴ്സ്. ആൻഡ് തിരിച്ചു പോയ സമയത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. എവ്രിബഡി വാസ് ലൈക്ക് നോൺ സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് എവറിഥിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഗുലർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവന്റ്സ് വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ വരാൻ നോക്കും. കുറച്ച് നാൾ നാട്ടിലില്ലായിരുന്നു, ബട്ട് എന്നിട്ട് പോലും ഇവരുടെ ഓൺലൈൻ സെഷൻസിലൊക്കെ ഞാൻ കയറും. അപ്പൊ ഇവിടെ തിരിച്ചു വന്നപ്പം ഐ വാസ് ലൈക്ക് എനിക്ക് എന്തായാലും ഇവിടെ വരണം, ഐ നീഡ് ടു ബി എ പാർട്ട് ഓഫ് ട്രേഡിംഗ് റൂം എന്ന് തോന്നിയിട്ട് ഞാൻ സ്ഥിരം വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു റീഡിംഗ് സ്പേസിനപ്പുറം ഒരു കമ്മ്യൂണിറ്റി ഹോൾ കൂടിയാണ്. ഇത്തരത്തിൽ വായന ഇഷ്ടപ്പെടുന്ന, ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തുകൂടാനും അവരുടെ സാഹിത്യ അഭിരുചികൾ പരസ്പരം സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും അത്തരത്തിൽ ഒരുപാട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതല്ലേ? അതെ അതെ, എല്ലാ വീക്കെൻഡ്സും ഞങ്ങൾ എന്തെങ്കിലും ഒരു ഇവന്റ് എങ്കിലും ചെയ്യാൻ നോക്കും. അതല്ലാണ്ട് റെഗുലർ ആയിട്ട് ഇവിടെ ഒരു ഡിബേറ്റ് ക്ലബ്ബ് മീറ്റ് ചെയ്യാറുണ്ട്, ബുക്ക് ക്ലബ്ബ് മീറ്റ് ചെയ്യും, ഒരു പോയട്രി ക്ലബ്ബ് മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു റീസൺ ആവുകയാണ്. നമ്മളിപ്പോൾ ഡിബേറ്റ് അല്ലെങ്കിൽ മൂവി ക്ലബ്ബ് ഉണ്ട് ഞങ്ങൾക്ക് റെഗുലറായിട്ട്. അപ്പോൾ എല്ലാ സാറ്റർഡേ എന്തെങ്കിലും ഒരു ഇവന്റ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ 1-2 NGOsനെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. അവർ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റപ്പ് വെക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു 10-20 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പം എനിക്കറിയാം ഹൗ ദാറ്റ് ഫീൽസ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഒരു റീസൺ ആണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കഴിഞ്ഞ 8 വർഷത്തിൽ നമ്മളിപ്പോ ബുക്ക് ക്ലബ്ബ് അല്ലെങ്കിൽ മൂവി ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുമിച്ച് വന്നാലും അവിടെ വെച്ചായിരിക്കും ഡിസ്കഷൻ തുടങ്ങുന്നതെങ്കിലും അതൊരു ഒരു കാരണമാവാണ് ആൾക്കാർക്ക് ഒരുമിച്ച് ഇരിക്കാൻ, ഒരു ഒരു കമ്മ്യൂണിറ്റീന്റെ ഭാഗമാവാൻ. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ബിലോങ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യണം എന്നുള്ള. അപ്പൊ അതിന് കൊടുക്കുന്ന ഡിഫറെന്റ് ഡിഫറെ നമ്മൾ പല പല ഇവന്റ് ചെയ്യുന്നതിന്റെ റീസൺ അതാ. ചിലപ്പം ബുക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരില്ല, കുറെ പേര് മൂവി കാണാനായിരിക്കും വരുന്നത്. മൂവീസിന് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല, അപ്പൊ അവർ ചിലപ്പോൾ വല്ല മ്യൂസിക് ഇവന്റിനായിരിക്കും വരുന്നത്. പക്ഷെ എന്ത് ആണ് ഇൻട്രസ്റ്റ് എങ്കിലും അവർക്കൊരു കമ്മ്യൂണിറ്റി കിട്ടണം എന്നുള്ളതാണ് മെയിൻ ഐഡിയ. അപ്പം 8 വർഷം മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തുടങ്ങുമ്പോൾ, അതായത് നമുക്ക് മുന്നിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് നടത്തി വിജയിച്ച ആരുമില്ല, നമ്മൾ ആദ്യമായിട്ട് വന്ന് തുടങ്ങുകയാണ്. അതും കേരളത്തിൽ ജനിച്ചു വളർന്ന ആളല്ല അർച്ചന. അപ്പം അർച്ചനയ്ക്ക് ഈ നാടുമായിട്ട് പോലും അത്ര പരിചയം ഇല്ലാത്തൊരു സമയത്താണ് ഇവിടെ വന്ന് ഇങ്ങനെയൊരു പദ്ധതി
ആരംഭിക്കുന്നത് തന്നെ. ഇപ്പം ഈ കോൺസെപ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഫ്രണ്ട്സിനോടും വീട്ടുകാരോടും ഒക്കെ ആയിരിക്കും നമ്മൾ എന്തായാലും ആദ്യം പറയുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ഇതിനെ എടുത്തത്? എനിക്ക് തോന്നുന്നു അതിൽ എനിക്കുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ അപ്പോഴും വർക്ക് ചെയ്യായിരുന്നു. ഞാനൊരു 13-14 ഇയേഴ്സ് ആയിട്ട് ഞാൻ കൺസ്ട്രക്ഷനില്. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഇപ്പം ഈ പോയട്രിയും സാഹിത്യവുമായിട്ടൊക്കെ നിൽക്കുന്ന അർച്ചന ശരിക്കും ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു 14 വർഷത്തോളം അല്ലേ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ ആ സമയത്തും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു പ്രോജക്ട് മാനേജറാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ. അപ്പം കുറേ നാൾ അത് ചെയ്തു നാട്ടിൽ വന്നു. അപ്പം അത് ഓൺ എ സൈഡ് നടക്കുമ്പോഴും ഇതൊരു പാഷൻ പ്രോജക്റ്റ് ആണ്. ഞാൻ എല്ലാം വിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകണു എന്നുള്ളൊരു ഷോക്ക് വീട്ടുകാർക്കും നാട്ടുകാർക്കൊന്നും കൊടുത്തില്ല. അതുണ്ട്, വർക്ക് ഉണ്ട്, വർക്കിന് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓൺ എ സൈഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിട്ട് വളരെ കുഞ്ഞ് രീതിയിൽ, എന്നുവെച്ചാൽ ഒരു വളരെ ചെറിയൊരു സ്പേസ് എടുത്ത കവടിയാർ നമ്പലമുക്ക് പോകുന്ന ആ റോഡിൽ ഞങ്ങളൊരു കുഞ്ഞ് സ്പേസ് എടുത്താണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ അവിടെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ പോയത് കൊണ്ടായിരിക്കും ആർക്കും ഒരു വലിയ ഷോക്കൊന്നും ഉണ്ടായില്ല. അയ്യോ ഇനി എല്ലാം നിർത്തി ഇത് ചെയ്യാൻ പോകണമെന്നുള്ള ഒരു ഷോക്കിലോട്ട് അല്ല പോയത്. അപ്പൊ വീട്ടുകാരാണെങ്കിലും പോലും ശരി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സൈഡിൽ അത് നടക്കുന്ന നല്ല കാര്യമാണെന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു. അപ്പൊ പതുക്കെ പതുക്കെ എനിക്ക് ഓവർ ദി ഇയേഴ്സ് ആണ് അത് ടേക്ക് ഓവർ ചെയ്ത്, ഇപ്പൊ റീഡിംഗ് റൂം മെയിൻ ഒരു കാര്യമാവുന്നതും അതിങ്ങനെ പതുക്കെ എസ്റ്റാബ്ലിഷ് ആവുന്നതും. പക്ഷെ അത് അതിന്റെ സമയം എടുത്ത് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് തന്നെ അവർക്കും ഒരു ചാൻസ് കിട്ടി. ഇത് അത്ര നല്ല ഐഡിയ അല്ല, മോശം ഐഡിയ അല്ലായിരുന്നു എന്ന് ഫീൽ ചെയ്യാനും അവരും അതിന്റെ ഗ്രോത്ത് കണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ ഒരു ഇന്റർവ്യൂ വരുമ്പോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വരുമ്പോ എന്തെങ്കിലും വരുമ്പോ അവർക്കും അറിയാം ആ അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ഗെയിൻ ഒന്നും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർച്ചന ഇതിലേക്ക് വരുന്നതും. അർച്ചനയ്ക്ക് ഇതൊരു ഇതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കുക എന്നതിനപ്പുറം അർച്ചനയുടെ ഒരു ഡ്രീമാണ്, പാഷനാണ് കുട്ടികളെ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന് പുറത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പം ഈ ഫൈനാൻഷ്യലി ഒക്കെ നോക്കുമ്പം ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടി ആയിരിക്കാം ആ ഒരു തുടക്കകാലം ഒക്കെ അല്ലേ? തുടക്കകാര്യം കാലം പിന്നെയും കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറെ വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ആയതും കൊണ്ടും കൂടി എനിക്ക് അങ്ങനെ ഒരു വലിയ ഫിനാൻഷ്യലിനേക്കാളും നേരത്തെ ചോദിച്ച പോലെ ആരെ ചോദിച്ച പോലെ കുറച്ചും കൂടി വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ആരും ഇല്ല, ഇതിന് മുന്നേ ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കുറേ ബുക്ക് ഉണ്ട്, ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട കുറെ ബുക്ക് ഞാൻ സ്വന്തമായിട്ട് പണ്ടേ മേടിച്ച് മേടിച്ച്. അപ്പം ഇത്രയും ബുക്ക് ഉണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചു, പിള്ളേർക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കും എന്നല്ലാണ്ട് ഇനി എന്ത് ചെയ്യും, ഈ സ്പേസിൽ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ സമയത്ത്. അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെ പോവും, എങ്ങനെ റിസീവ് ചെയ്യും, ട്രിവാൻഡ്രം ഇതിനെ എങ്ങനെ റിസീവ് ചെയ്യും, പേരന്റ്സ് കുട്ടികളെ കൊണ്ട് വിടുമോ എന്നുള്ളതൊക്കെ. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ആരോട് ചോദിക്കാനില്ല, ആരെയും നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ഇല്ല, അതായിരുന്നു കൂടുതൽ പ്രോബ്ലമാറ്റിക്. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തു, ഞാൻ പൈസ ഉണ്ടാക്കിയപ്പോ എനിക്ക് വലിയൊരു ബേർഡൻ വന്നില്ല അവിടെ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങള് നമുക്ക് ഈ മെമ്പേഴ്സിനോടും കൂടി ചോദിക്കാം. അവർക്ക് ഒരുപാട് കാര്യങ്ങള് ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് നല്ല അനുഭവങ്ങൾ എന്തായാലും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായി കാണും. അതിനു മുമ്പായിട്ട് ഇവിടെ പൊതുവെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ ഇവന്റ്സ് ഉള്ളത്, ക്ലാസ്സസ് ഉള്ളത്, സെഷൻസ് ഉള്ളതൊക്കെ. അപ്പം എങ്ങനെയാണ്? സോ കുട്ടികൾക്കായിട്ട് നമ്മൾ രണ്ട് ഏജ് ഗ്രൂപ്പായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് പറയുമ്പോൾ 4-8 വയസ്സുള്ള കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറിൽ അവർക്ക് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റായിട്ട് ബുക്ക്സ് വായിച്ച് അവരുടെ ഒപ്പം ഒരു സെഷൻ നടത്താറുണ്ട്. കുറേ ഗെയിംസ് ഒക്കെ കളിച്ച് അവർക്ക് പതുക്കെ വേർഡ്സിൽ ഫ്ലുവൻസി കൊണ്ടുവരിക, ബുക്സിനോടൊരു താല്പര്യം ഉണ്ടാവുക, സ്റ്റോറീസിനോടൊരു താല്പര്യം ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പഠിക്കുക, അങ്ങനത്തേന് വേണ്ടിയിട്ടായിട്ട് സ്റ്റോറി പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. നമ്മുടെ 2-ാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടാലൻസ് ആൻഡ് ടീൽസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കായിട്ട് ഒരു 8-14 വയസ്സ് ുള്ള കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതിൽ വി ഫോക്കസ് ഓൺ റീഡിംഗ് ഇൻ ദ ഫസ്റ്റ് ആർ. ഒരു ബുക്ക് ക്ലബ്ബ് പോലെ നമ്മളിരുന്ന് അവരുടെ കൂടെ ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്ന വാക്കിന് വി ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഇപ്പം ഒരു ക്യാരക്ടർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്തത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു, അങ്ങനെ അവരെ വിട്ട് കുറച്ചും കൂടി ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങും അനാലിസിസും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അവറിൽ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് അവറിൽ നമ്മൾ എല്ലാ മാസവും ഒരു സോഫ്റ്റ് സ്കിൽ പിക്കപ്പ് ചെയ്യും. ഇപ്പം അർച്ചനയും ഞാനും പലരും പുറത്തുനിന്നൊക്കെ പഠിച്ചിട്ട് വന്നവർക്ക് നമ്മുടെ സ്കൂളുകളിലായാലും കോമ്പറ്റീഷൻസിന് പോയാലും പുറത്തുനിന്നൊരു ഇന്ററാക്ഷൻ ഉണ്ട്, കുറച്ചും കൂടി ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക്
ക്രിയേറ്റീവ് റൈറ്റിംഗും പബ്ലിക് സ്പീക്കിംഗും അല്ലാതെ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്കിൽസ് കുഞ്ഞുങ്ങളെ തൊട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ദ സെക്കൻഡ് അവർ ഫോക്കസസ് ഓൺ ദാറ്റ്. ഈ രണ്ട് പ്രോഗ്രാംസ് ആണ് നമ്മൾ കുട്ടികൾക്കായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ പേരൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് ഉണ്ടല്ലേ? പിന്നെ പേരൻസിനും കൂടിയിട്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ കുട്ടികളുടെ സെഷൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് പേരൻസ് ചോദിച്ചു തുടങ്ങി നമുക്കും കൂടി ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ, ഇവിടെ എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ പറ്റൂ. അങ്ങനെ പതുക്കെ പതുക്കെ ബിൽഡപ്പായി നമ്മളിപ്പം പല കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ സെഷൻസ് എടുക്കാറുണ്ട്. പേരൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ അഡൾട്ട്സിനും വരാം, പേരൻസ് അല്ലെങ്കിലും ഇവിടെ വരാം. അപ്പം നമ്മള് വിമൻസ് ഡേയുടെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അറിയാലോ. അപ്പം ഈ എഴുത്ത്, വായന, സാഹിത്യം, സ്ത്രീകൾ വലിയ നമ്മൾ എത്ര സംസാരിച്ചാലും തീരാത്ത ഒരു ടോപ്പിക്കാണ്. നമുക്ക് തന്നെ അറിയാം, അതായത് സ്ത്രീകൾ സാഹിത്യ മേഖലയിലേക്കൊക്കെ ഏത് കാലം മുതലാണ് എത്തിത്തുടങ്ങിയതെന്നും ഇപ്പോഴും അവരുടെ നമ്പേഴ്സ് എത്രയുണ്ട് എന്നുള്ളതും. അപ്പം ഈ സ്ത്രീകളെയും സാഹിത്യത്തെയും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റീഡിംഗ് റൂമുമായിട്ട് തന്നെ തുടങ്ങാം. ഈ റീഡിംഗ് റൂമിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റീഡിംഗ് ഹാബിറ്റ് എങ്ങനെയാണ്? ഈ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ആയിരിക്കും അവരിവിടേക്ക് ഓടി എത്തുന്നത്. അപ്പം അവരുടെ ആ ഒരു റുട്ടീനും ഹാബിറ്റും ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് സ്ത്രീകൾ വരാറുണ്ടോ ഇങ്ങോട്ട്? സ്ത്രീകൾ വരാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇവന്റ്, ഒരു കമ്മ്യൂണിറ്റി ഇവന്റ്, ഇപ്പൊ ഒരു ഡിബേറ്റ് ഇവന്റ് ആണെങ്കിലും മൂവി ഇവന്റ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ അല്ല. കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതും എപ്പോ വേണമെങ്കിലും ഓടി വരാൻ പറ്റുന്നതും കൂടുതൽ ആണുങ്ങൾക്ക് തന്നെയാണ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ഈക്വൽ നമ്പർ ഓഫ് വിമൻ ഇൻ അല്ലെ മോസ്റ്റ് ഓഫ് അവർ ഇവന്റ്സ്. അങ്ങനെയല്ല, വരുന്ന ആൾക്കാരുണ്ട്, വരുന്നവരെ റെഗുലർ ആയിട്ട് വരികയും ചെയ്യും. പക്ഷെ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ, കുറേ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ അതെല്ലാം നോക്കി ഒതുക്കി മാറ്റി വെച്ചിട്ട് അത്രയും ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് വരാൻ പറ്റാറില്ല, ആസ് മച്ച് ആസ് ആണുങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതേസമയത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന്, അപ്പൊ ഞങ്ങൾക്ക് മുകളിലൊരു സ്റ്റഡി സ്പേസ് ഒക്കെ ഉണ്ട്, അപ്പൊ പിള്ളേരെ ഇവിടെ കൊണ്ട് വന്നിട്ട് ഇവിടെ മുകളിലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് ജോലി ചെയ്തിട്ട് പിന്നെ അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന കുറെ അമ്മമാരുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്, അവർ പതുക്കെ വന്ന് നമ്മളോട് സംസാരിച്ച് ഇതിന്റെ ഒരു ഭാഗമാവുന്ന. പക്ഷെ ഇവന്റ്സ് നോക്കുവാണെങ്കിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആണുങ്ങൾക്കാണ്. അത് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് ഇതുപോലുള്ള കലയായിക്കോട്ടെ, സാഹിത്യം ആയിക്കോട്ടെ, ഇതെല്ലാം സെക്കൻഡറി ആയിട്ടാണ് എപ്പോഴും വരുന്നത്. അതിന് മറ്റെല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാമെന്നുള്ളത് ശരിയാണ്. അതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഇവരുടെയൊക്കെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറേയും കൂടി എനിക്ക് തോന്നുന്നു പിള്ളേർ ഇപ്പം കുറേയും കൂടി ഇൻഡിപെൻഡന്റ് ആണ്. അവർ അവരുടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് നേരത്തെ തന്നെ. ഇപ്പൊ കോളേജിലാണെങ്കിലും കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പതുക്കെ പതുക്കെ, അതിനകത്ത് തെറ്റില്ല, ഞാൻ സെൽഫിഷ് ആവുകയല്ല, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ എന്നൊരു മൈൻഡ് സെറ്റ് മാറി വരുന്നത് നമുക്ക് കാണാം. ഈ സെൽഫ് ലവ് എന്നുള്ളൊരു ആസ്പെക്ട് അതിനകത്ത് വരുന്നത്. ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ ഡിഫറൻസ് ഇപ്പോഴും കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഏജ് ഗ്രൂപ്പിലാണ് കൂടുതൽ. കുറച്ചും കൂടി ഇപ്പൊ ഓൾഡ്, ഇപ്പൊ എന്റെ ജനറേഷനിൽ ഇപ്പൊ പേരൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ ഉണ്ട്. അതെ, നമുക്ക് എനിക്ക് നമ്മൾക്കും നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. എവിടെയോ നമുക്കൊരു ഗിൽറ്റ് തോന്നും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയമല്ലേ ഇത്, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യേണ്ട കാര്യം, അത് ചെയ്യാൻ ഒരു മടി ഉണ്ട് ഇപ്പോഴും. തീർച്ചയായും. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ ഈ റീഡിംഗ് റൂമിൽ വന്നതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളൊന്ന് ചോദിച്ചറിയണമല്ലോ. അപ്പം എത്ര വർഷമായി? 4 വർഷമായിട്ടോ? And it's a huge regret to me that I didn't come earlier. The first 2 times I came here, I went to both Gayatri and Archana and I thanked them for the space because it was something I didn't experience before. So I've been reading since I was a kid. My grandmother was an English teacher. So I grew up reading. But then I lost that reading habit in high school and college because എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് റീഡിംഗ് പ്രയോറിറ്റി അല്ലായിരുന്നു ഫോർ പീപ്പിൾ മൈ ഏജ്. സോ കമ്മിങ് ഹിയർ സോർട്ട് ഓഫ് റീഇൻട്രൊഡ്യൂസ് മീ ടു പീപ്പിൾ ഹു ലവ് റീഡിംഗ്, പീപ്പിൾ മൈ ഏജ് ഹു ലവ് റീഡിംഗ്, ഹു ലവ് ഡിബേറ്റിംഗ്, ഹു ലവ് വാച്ചിങ് മൂവീസ് ആൻഡ് മൂവി അനാലിസിസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ ഇത് ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് സോർട്ട് ഓഫ് സ്പേസ് ടു ബി എ പാർട്ട് ഓഫ് യുവർ കമ്മ്യൂണിറ്റി. ദാറ്റ്സ് നോട്ട് ഓൺലി ഫോസ്റ്റേഴ്സ് ഇന്റലക്ച്വൽ സോർട്ട് ഓഫ് ഗ്രോത്ത്, but also social growth within a community, because I think introverts, creative people, artists, readers can be kind of self-isolated, like you kind of sit at home, read, sit at home, draw, whatever. So it's really nice to have a community where you can all come together, socialize, meet like-minded people. And yeah, I come here every Sunday for the debate club,
ആൻഡ് നൗ ഐ ലുക്ക് ഫോർവേഡ് ടു സൺഡേസ്. നമ്മളിപ്പം ഈ റീഡിംഗ് ഹാബിറ്റ് പലപ്പോഴും പല നമ്മുടെ പ്രായത്തിന്റെയും അതായത് നമ്മുടെ ജോലി തിരക്ക് പഠനത്തിന്റെ തിരക്കായിട്ടൊക്കെ പലപ്പോഴും പലർക്കും കൈമോശം വന്നു പോവുകയാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റീഡിംഗിനായിട്ട് ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്നത് പോലെ അല്ലേ ഒരു പർട്ടിക്കുലർ ടൈം മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം, ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു അതായത് ഒരു പോസിറ്റീവ് മാറ്റം. ഓക്കെ, ബേസിക്കലി ഞാൻ ചെറുപ്പം തൊട്ടേ വായിക്കാറുണ്ട്. എന്റെ ഒരു കസിൻ ആണ് ഫാത്തിമ എന്ന് പറയും, പുള്ളിക്കാരി ആണ് ഫേമസ് വൈ വായിച്ചു തുടങ്ങി എന്നോട് കഥ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ കഥ കേട്ടിരുന്ന് അങ്ങനെ വായിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ശേഷം എന്റെ ഫാമിലിയിൽ വേറെ ആരും അങ്ങനെ വായിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല. എല്ലാവരും ലൈക് എഞ്ചിനീയേഴ്സ് ആണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ് അങ്ങനത്തെ പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരാണ്. ഞാൻ പിന്നെ ലിറ്ററേച്ചറിലേക്ക് എന്റെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും ഓ ലിറ്ററേച്ചർ അല്ലേ ചുമ്മാ ബുക്ക് വായിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ബട്ട് ലേറ്റർ നമ്മൾ ഡിബേറ്റ്സിന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ യൂണിയനിൽ കയറുന്നു, നമ്മൾ ഒരു പല പല ഇവന്റ്സിൽ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കുട്ടികളുടെ കൂടെ ഇരിക്കുന്നു. ഇപ്പൊ എനിക്കൊരു അനിയനുണ്ട്, അപ്പൊ അവന്റെ കൂടെ കഥ പറയുമ്പോഴും അവനെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ലേറ്റർ ഞാനൊരു ടു ഇയേഴ്സ് ആയിട്ട് ഞാൻ വായനയൊക്കെ കുറഞ്ഞു, വായിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു വെരി സൺഷൈൻ മൊമെന്റ് എന്ന് പറയുന്ന പോലെയാണ് ഞാനിങ്ങനെ റീഡിംഗ് റൂമിനെ കുറിച്ച് അറിഞ്ഞത്. ആൻഡ് ദെൻ ഐ കെയിം ഹിയർ. സീരിയസ്ലി ഞാൻ തെറപ്പിക്ക് കൊടുക്കുന്ന കക്ഷി ഞാൻ ഇവിടെ വന്നാൽ മതി. ലൈക്ക് ഞാനിവിടെ വരുന്നു, വായിക്കുന്നു, കുറേ നാളായിട്ട് വായിക്കാത്ത വീണ്ടും വീണ്ടും ബുക്ക്സ് എടുത്ത് വായിക്കുന്നു, ഇവിടുന്ന് സംസാരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഐ ട്രൈഡ് ബജാത്ത ഡാൻസിങ് ലാസ്റ്റ് സൺഡേ. അപ്പൊ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. ഇപ്പൊ ലൈക്ക് അർച്ചന ആയിക്കോട്ടെ, ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പാരന്റ്സ്, അവര് വളർന്ന രീതി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ, അവരുടെ മെന്റൽ ട്രോമാസ് പറയുന്ന ആൾക്കാര്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു കൊളാബറേഷൻ, ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്ന പോലെയാണ്. ഓക്കെ, നമുക്ക് ആൾക്കാരുണ്ടല്ലോ എന്നോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം അതായത് ഇപ്പോ ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ബുക്ക് വായിക്കുക, റീഡിംഗ് റൂമിന്റെ ആ ഒരു സ്പേസ് യൂസ് ചെയ്യുക എന്നതിനപ്പുറം ഇതുപോലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ആകെ മൊത്തം ലൈഫ് എന്നൊരു ചേഞ്ച് ആയ ഒരു സമയമാണ് ഇതെന്നുള്ളത് നമ്മൾ ഇത്രയും പേരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു ലൈക്ക് ലൈഫിൽ നമ്മൾ സ്റ്റക്കായിട്ടിരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും വരും, ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും നമ്മൾ. കാരണം ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഞാൻ നല്ലപോലെ വായിച്ചിട്ടുണ്ട്, ഞാൻ എം എസ് സി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ കോളേജിൽ അത്യാവശ്യം നല്ലപോലെ ബുക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഐ യൂസ് ടു റീഡ്. അപ്പൊ അസൈൻമെന്റ്സിന് പോയി ബുക്ക് എടുക്കുമ്പോഴാണെങ്കിലും എടുക്കുന്ന ഇപ്പോൾ ഒരു 5 ബുക്ക് ടോട്ടൽ എടുക്കണമെങ്കിൽ അതിൽ ഒരു ബുക്ക് വായിക്കാനുള്ളതായിരിക്കും, നോട്ട് ഫോർ യുനോ സ്റ്റഡി പർപ്പസ് അല്ലാണ്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന സമയത്ത് ഐ ലോസ് ടച്ച്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവരുടെ ഒരു ഒരു പോയട്രി ഇവന്റ്, ഓപ്പൺ മൈക്ക് ഇവന്റ് ഞാൻ കണ്ടത്. അതിലൊരു തീം അവർ തന്നിട്ടുണ്ട്, നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു എന്താണ്, ബട്ട് ഐ വെന്റ് ആൻഡ് രജിസ്റ്റേർഡ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടു. അന്നത്തെ ആ ഇവന്റ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബ്രേക്കിംഗ് മൊമെന്റ്, ലൈക്ക് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറെ കോൺഫിഡൻസ് കൂടി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ്. ആ ഒരു ഇതെന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ആയിരുന്നു, കുറച്ചൊരു പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ നാളുകളില് പോയിന്റ്സ് എഴുതുമെങ്കിൽ അത് ആരുടെ മുന്നിലും കാണിക്കാറില്ല, അടച്ചു വെക്കുന്നതായിരുന്നു. അന്ന് വന്ന് അന്ന് കിട്ടിയ ഒരു ധൈര്യത്തിൽ നമ്മളത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതേപോലുള്ള ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ആൻഡ് ഇവരുടെ അടുത്ത് അത് കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ് നമ്മൾ കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു, അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഡിഫറൻസ് ഉണ്ട്, ആ ഒരു ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള ഡിഫറൻസ്, പുതിയ കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും, അവരുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിങ് ആക്ച്വലി വലുതാവും. നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഉൾക്കൊള്ളാനും പഠിക്കും, നമ്മളുടെ ചിന്താഗതി അതിനനുസരിച്ച് മാറും. നമ്മൾ ഈ കോൺഫിഡൻസ് ഈ വായനയിലൂടെ ഇവിടെ വന്നിട്ടുള്ള പല സെഷനിലൂടെ എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. നമ്മൾ പൊതുവെ അർച്ചന ഈ നമ്മള് ബുക്ക് വോം ആയി കഴിഞ്ഞാല് ഭയങ്കര ഇൻട്രോവേർട്ട് ആയി പോവും, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോകും, നമ്മൾ എപ്പോഴും ഒരു റൂമിനുള്ളിൽ ഒതുങ്ങി കൂടും എന്നുള്ളതാണ് പൊതുവേ ഇപ്പോഴും അങ്ങനെ ധാരണയുള്ള ആളുകളുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വായിക്കണം, ഈ വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ വായിക്കാണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അവര് സക്സസ്ഫുള്ളും ആവുന്നുണ്ട്. ചിലപ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വായിക്കുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന് ലാംഗ്വേജ്. നമ്മളിപ്പോ പിള്ളേരോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ ലാംഗ്വേജ്. നമ്മളിപ്പോ ലൈഫിൽ എന്ത് ജോലി ചെയ്യുന്നു, ഇപ്പൊ നേരത്തെ ഹൻസ പറഞ്ഞ പോലെ ഇപ്പം ഡോക്ടേഴ്സ് ആണ്, എഞ്ചിനീയേഴ്സ്. ഞാനിപ്പോ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു കുറെ, 10-12 വർഷം ഞാൻ ഒരു പ്രോജക്ട് മാനേജർ ആയിരുന്നു. ഇപ്പൊ എന്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൾക്കാരോട് സംസാരിക്കുക, ആൾക്കാരുടെ അടുത്ത് ഫോളോ അപ്പ് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുക, എന്തുകൊണ്ട് നടക്കുന്നില്ല അങ്ങനെ. അപ്പൊ നമുക്ക് ആ ലാംഗ്വേജ് നമ്മളുടെ ബെനിഫിറ്റിന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ പറയുന്നത് തെറ്റിപ്പോവാൻ പാടില്ല, അല്ലെങ്കിൽ റൂഡാവാൻ പാടില്ല, പക്ഷെ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവണം. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ഉള്ളൊരു കാര്യം തന്നെ, നമ്മളൊരു എന്താ പറയുക, ഒരു കുഞ്ഞു സ്ഥലം, എല്ലാവർക്കും നമ്മളുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ വളരുന്ന ഒരു സ്ഥലം, നമ്മുടെ ചുറ്റുള്ള ആൾക്കാര്, അതല്ലാണ്ട് വെളിയിലൊരു ലോകമുണ്ട് എല്ലായിടത്തും. നമ്മളിപ്പോ പല ബുക്ക് വായിക്കുമ്പോഴും, ഇപ്പം എന്റെ ഇപ്പൊ ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഇമ്പാക്ട് ആയിട്ട് കുഞ്ഞിലെ തൊട്ട് ഞാൻ വായന എന്നുള്ളൊരു ശീലത്തിലൂടെ കയറുന്നതിന് ഫേമസ് ഫൈവ് എനിറ്റ് ബ്ലൈറ്റിന്റെ ബുക്ക്സ് തന്നെയാണ്. അപ്പം എനിറ്റ് ബ്ലൈറ്റിന്റെ ബുക്ക്സ് വായിച്ചപ്പോഴത്തേനും എനിക്ക് കിട്ടിയെന്ന് ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല, ഇങ്ങനെ വേറെ പിള്ളേരുണ്ട്, അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്, അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒത്തിരി ഒരു കോൺഫിഡൻസ് ശരിക്കും വരും എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പോ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അങ്കിൾസ് ആൻസ് ടീച്ചേഴ്സ് ഫ്രണ്ട്സ് പറയുന്നതാണ് നമ്മളുടെ ലോകം. അപ്പൊ അതിനകത്ത് അല്ലാണ്ട് നമുക്ക് പല കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ട് കാണാം, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാം. ഇത് മാത്രമല്ല, ഇതിന് മേളില് നമുക്ക് ഒരു 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 പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു വേറെ ഒരു സൈഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി നമ്മുടെ മൈൻഡ് ഓപ്പൺ ചെയ്യുന്നത് റീഡിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് സന പറഞ്ഞെന്ന് വെച്ചാല്, ഞാനൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അത് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പുറത്തു പോയി കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വായിക്കുകയാണ് മോസ്റ്റ്ലി. സ്കൂളിൽ ഡിസ്കസ് ചെയ്യുന്നു ബുക്ക്സ്, എല്ലാവരും ബുക്ക്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, എന്റെ കയ്യിൽ ഇപ്പൊ ഫേമസ് ഫൈൻഡ് ഇതുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്. അപ്പൊ നമ്മൾ അതും ഒരു കമ്മ്യൂണിറ്റി ആവാണ്, ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോഴത്തെ ലോകത്തെ പിള്ളേർക്ക് വായിക്കണമെന്ന് പറഞ്ഞാൽ അവരൊരു നേർഡാണ്. കൂൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവര് വീഡിയോ ഗെയിംസ് കളിക്കുന്നു, അങ്ങനെ മോളിൽ പോണു. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ റീഡിംഗ് റൂമിൽ ഞാൻ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്, വി ആർ ട്രൈങ് ടു മേക്ക് റീഡിംഗ് കൂൾ അല്ലെ. ഇപ്പൊ ഇവിടെ വരുമ്പം നിങ്ങൾ കാണുന്ന ബാക്കി എല്ലാ പിള്ളേരും നിങ്ങളെ പോലെ തന്നെ വായിക്കുന്നു, അവരും അവർക്ക് ഇഷ്ടമുള്ള ബുക്സിനെ പറ്റി സംസാരിക്കുന്നു. അപ്പം ദേ ഡോണ്ട് ഫീൽ ഓക്കെ വായന എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു കുറഞ്ഞ ഒരു സാധനമാണെന്നുള്ളത്. അതിനകത്ത് അവർക്കൊരു ബിലോങ്ങിങ് വരുന്നു, ഒരു കോൺഫിഡൻസ് വരുന്നു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കുറെ ഒരു കാര്യം കിട്ടുന്നു. പിന്നെ വായനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യം എംപതിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബുക്കിന്റെ പേജില് കുറെ ലെറ്റേഴ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പടമില്ല, ആൾക്കാരില്ല, എക്സ്പ്രഷൻ ഇല്ല, വീഡിയോ ഇല്ല, മുഖമില്ല. ആ വേർഡ്സ് വായിച്ച് നമുക്ക് ആ ക്യാരക്ടറിനോട് ഒത്തിരി എംപതി തോന്നും ഇല്ലേ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അയ്യോ എനിക്ക് പേടിയാവുന്നു, അയ്യോ ഇത് ചെയ്യല്ലേ, നമുക്ക് അവരോട് ഭയങ്കര ഒരു അറ്റാച്ച്. നമുക്ക് കുറെ വേർഡ്സിനോട് മാത്രം അത്ര എംപതി തോന്നാമെങ്കിൽ, നമ്മൾ റിയൽ ലൈഫിൽ ഹ്യൂമൻ ബീങ്സിനോട് സംസാരിക്കുമ്പം ഐ ഫീൽ ലൈക്ക് ആ ഒരു കൈൻഡ്നെസ്സും എംപതിയും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് എനിക്ക് കുറേ തോന്നുന്നു. ലോകം എന്താണ്, വാട്ട് ഈസ് എ വേൾഡ്, വാട്ട് ഈസ് ഹിസ്റ്ററി, കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ നടന്നത്, ഇതൊക്കെ അറിയുന്നത് എനിക്ക് തോന്നുന്നു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ കുറേയും കൂടി സ്പിരിച്വൽ ആക്കും, കുറേയും കൂടി ഓപ്പൺ ആക്കും. തീർച്ചയായും. പിന്നെ നമ്മുടെ ലോകത്ത് നമ്മള് അത്ര വലിയ കാര്യമല്ല, നമ്മുടെ പ്രശ്നങ്ങളും അത്ര വലുതല്ല എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ പല രീതിയിലും അഡ്വാൻറ്റേജ് ഉണ്ട്. കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് തോന്നുന്നില്ല. നമ്മള് ലോകം കാണുകയാണ് പുസ്തകങ്ങളിലൂടെ, ഒരുപാട് ആളുകളെ കാണുകയാണ്, അവരുടെ അനുഭവങ്ങൾ അറിയുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബുക്സിൽ കാണുന്ന ഒരു എനിക്ക് കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാ, നമുക്ക് വേറെ ആൾക്കാരുടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കാൻ പറ്റും. തീർച്ചയായും. അർച്ചന, ഞാൻ അവസാനമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് അർച്ചന പല തരത്തിലും ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ. അതായത് സ്വന്തം പാഷന്റെ പുറകെ പോയി പാഷനെ പ്രൊഫഷനാക്കി മാറ്റി, അതൊക്കെ ഒരു റിസ്കി ടാസ്ക് ആയിരുന്നു തുടക്കഘട്ടത്തിലും. ഇപ്പോഴും ഇത് റൺ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് അത്ര നിസ്സാരമായുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ അതുപോലെ സെൽഫ് ലവിനെ കുറിച്ച് ഇങ്ങനെ സ്ത്രീകൾ അല്ല ഒരു സ്പേസ് കണ്ടെത്തണം, അവർക്ക് വേണ്ടിയിട്ടൊരു സമയം മാറ്റിവെക്കണം എന്ന ഒരുപാട് ആശയങ്ങൾ സന്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഈ ഒരു റീഡിംഗ് റൂം എന്നുള്ളത് ഹോൾ കോൺസെപ്റ്റിലൂടെ അർച്ചന. അപ്പം ഇനിയും ഒരു പക്ഷേ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, അവരോട് എന്താണ്
ഒരൊറ്റ ലൈനിൽ പറയാനുള്ളത്? ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തുന്നതും ഒന്നാമത് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരുണ്ടാവണം. നമ്മളുടെ ഫസ്റ്റ് തിങ് നമ്മളുടെ കൂടെ നമ്മളുടെ ട്രൈബിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒത്തിരി നമ്മൾ ലൈഫിൽ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് പല എക്സ്പീരിയൻസസ് ചെയ്ത് വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി തകർന്നിരിക്കുമ്പോഴായിരിക്കും ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പോയിന്റിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ആശയം വരുന്നതോ എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു ഫീലിംഗ് തന്നെ, നമ്മൾ കംപ്ലീറ്റ്ലി സെൽഫ് സാക്രിഫിഷ്യൽ ആയിട്ട് നമ്മൾ ആൾക്കാരെ സെർവ് ചെയ്യാൻ നോക്കുമ്പോൾ, അത് പിള്ളേരാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും ആരാണെങ്കിലും, നമ്മൾ അവിടെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. നമുക്ക് വേറെ ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം നമ്മളെ സ്ട്രോങ് ആക്കണം. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലൈൻ അതാ, യു കാൻ പോർ ഫ്രോം എൻ എംപ്റ്റി ജഗ്. അപ്പൊ നമ്മൾ നമ്മളുടെ ജഗ് ഓഫ് ഹാപ്പിനെസ് ആണോ കോൺഫിഡൻസ് ആണോ, ഞാൻ ഇന്ന് രാവിലെ എണീക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു സ്ട്രെങ്ത് ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്താൽ അത് സെൽഫിഷ് അല്ല. ഇൻഫാക്ട് അത് കാരണം നമുക്ക് നമ്മളുടെ പിള്ളേരെ നമ്മളുടെ ഫാമിലിനെ നമ്മളുടെ കമ്മ്യൂണിറ്റിനെ ബെറ്റർ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എംപ്റ്റി ആയിട്ട് തകർന്നിരിക്കുമ്പോൾ നമുക്ക് അത്രയും നല്ലതായിട്ട് അങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. സോ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, ഫോളോയിങ് യുവർ പാഷൻ, ടേക്കിംഗ് സം ടൈം ഒന്ന് സെൽഫ് കെയർ എന്നാണെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സെൽഫിഷ്, ഇറ്റ് ഈസ് നോട്ട് ഈവൻ ദാറ്റ് ഹെൽപ്സ് അതർ പീപ്പിൾ. അപ്പൊ പല പ്രാവശ്യം പല ലേഡീസ് അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സെൽഫിഷ് ആവുക അല്ലേ എന്നൊരു ഗിൽറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അല്ല, അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെയല്ല. ഒന്നാമത് നമ്മൾ നമുക്ക് വേണ്ടി ഇതൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നാ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആസ് എ മദർ, ആസ് എനിബഡി, ആസ് എ കലീഗ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി വേറെ ആൾക്കാരെ കുറേ കൂടി ഹാപ്പി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായും. അപ്പം താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അപ്പം എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ സമൂഹത്തില് തന്റേതായ ഒരു ഇടം കണ്ടെത്തുന്ന സിഗ്നേച്ചർ കയ്യൊപ്പ് ചാർത്തുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ആ സ്ത്രീകളെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന, ഓണർ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മളിപ്പോൾ അർച്ചന ഗോപിനാഥിനെ പരിചയപ്പെട്ടു, ദ റീഡിംഗ് റൂം എന്നുള്ള ആ ഒരു പുതിയ കോൺസെപ്റ്റിനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗിരിജ ടീച്ചറിന്റെ വീട്ടിലേക്കാണ്, ഗിരിജ ടീച്ചറിന്റെ ഡാൻസ് ക്ലാസ്സിലേക്കാണ്. അവിടെ നിന്ന് ഭവ്യ ചേരും ഒരിടവേളയ്ക്ക് ശേഷം.